രണ്ട് സംസ്ഥാനങ്ങളുടെ സംസ്കാരം പീറുന്ന ഒരു പുഴയുടെ തീരത്തേക്കാണ് അടുത്ത യാത്ര. ഇങ്ങേക്കര കേരളത്തിലെ പെരിക്കല്ലൂരും അങ്ങേക്കര കർണാടകയിലെ ബൈരക്കുപ്പയിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. കേൾക്കുമ്പോൾ ഒരു കൗതുകമൊക്കെ ഉണ്ടെങ്കിലും പെരിക്കല്ലൂരുകാർ നിരാശയിലാണ്. കബനിപ്പുഴയ്ക്ക് കുറുകെയുള്ള തോണിക്കടവിൽ ഒരു പാലം വേണമെന്ന നാട്ടുകാരുടെ ആവശ്യത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. പെരിക്കല്ലൂരിന്റെ വഴിയിലൂടെ ഒരു യാത്ര നടത്തുകയാണ് 24 വയനാട് റിപ്പോർട്ടർ സുർജിത് അയ്യപ്പത്. റൈഡിംഗ് റിപ്പോർട്ടർ ഇന്ന് യാത്ര ചെയ്യുന്നത് പെരിക്കല്ലൂരിലേക്കാണ്. പെരിക്കല്ലൂർ എന്ന് പറയുന്നത് മുള്ളംകൊല്ലി പഞ്ചായത്തിലെ പ്രദേശമാണ്. കേരള കർണാടക അതിർത്തിയിലുള്ള ഒരു ഗ്രാമം. ഗണേഷ്കുമാർ ഗതാഗത മന്ത്രിയായി ചുമതലയേറ്റ ശേഷം പെരിക്കല്ലൂരിനെ കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. KSRTC സർവീസുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം ചില പരിഹാസം ഉന്നയിച്ചത്. അത് പറഞ്ഞത് പെരിക്കല്ലൂർ ഭൂപടത്തിലില്ലാത്ത സ്ഥലം എന്നുൾപ്പെടെയുള്ള ആക്ഷേപങ്ങളാണ്. ഇതിനെതിരെ വലിയ വിമർശനം ഈ മേഖലയിൽ നിന്ന് ഉയർന്നതാണ്. എന്തായാലും പെരിക്കല്ലൂരിനെയും കർണാടകയുമായി ബന്ധിപ്പിക്കുന്ന ഒരു പാലം വേണമെന്നുള്ള ആവശ്യത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ആ മേഖലയിലേക്കാണ് നമ്മുടെ യാത്ര, കബനി തീരത്തേക്ക്. ഒരു ബസ്സിന് കടന്നു പോകാവുന്ന ഇടുങ്ങിയ വഴികളാണ് പെരിക്കല്ലൂരിലുള്ളത്. തീർത്തും ഗ്രാമീണത നിലനിൽക്കുന്ന നാട്, കുടിയേറ്റത്തിൻ്റെ ചരിത്രമുള്ള മണ്ണ്, കബനിപ്പുഴ കടന്നെത്തിയ സാംസ്കാരിക വൈവിധ്യത്തിൻ്റെ ഭൂപ്രദേശം, വന്യമൃഗങ്ങൾ വിഹരിച്ചിരുന്നിടത്ത് കാടുവെട്ടി വിത്ത് വിതച്ച് വിളക്കി കാവൽ നിന്ന മനുഷ്യരുടെ പിൻതലമുറയാണ് പെരിക്കല്ലൂരുകാർ. അങ്ങനെ ഞങ്ങൾ പെരിക്കല്ലൂർ തോണിക്കടവിലെത്തി. ഇതിനപ്പുറം കർണാടകയാണ്. ഇടയിലൂടെ കബനി നദി ഒഴുകുന്നു. 1994 ഇവിടെ ഒരു പാലത്തിൻ്റെ സാധ്യതയുണ്ടായിരുന്നു. അന്ന് കേരള മുഖ്യമന്ത്രിയായിരുന്ന KRUNAKARANUM കർണാടക മുഖ്യമന്ത്രിയായിരുന്ന വീരപ്പമൊയ്ലിയും ചേർന്ന് ഇവിടെ പാലം യാഥാർത്ഥ്യമാകും എന്നുള്ള കരുതലിൽ ഒരു ശിലാഫലകം സ്ഥാപിച്ചു. ആ ശിലാഫലകത്തിൻ്റെ അവസ്ഥയാണ് ഇപ്പോൾ ഈ കാണുന്നത്. September 22 കേരള കർണാടക മുഖ്യമന്ത്രിമാർ ചേർന്ന് തോണിക്കടവിൽ ഈ ശിലാഫലകം സ്ഥാപിക്കുന്നത്. അതിൻ്റെ അവസ്ഥ ഇപ്പോൾ ഈ വിധമെന്നത് ഖേദകരം. വനം പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ എതിർപ്പാണ് പാലനിർമ്മാണം ശിലാസ്ഥാപനത്തിൽ ഒതുങ്ങിയത്. VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ചില ശ്രമങ്ങൾ നടന്നു, പക്ഷേ അതൊന്നും വിജയം കണ്ടില്ല. ഇവിടെ ഇങ്ങനെ ഈ ശിലാഫലകം അനാഥമായി കിടപ്പുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഒരു തരത്തിലുള്ള ചർച്ചകളും ഇപ്പോൾ നടക്കുന്നില്ല. ഒരുപക്ഷെ ഈ പാലം യാഥാർത്ഥ്യമായിരുന്നെങ്കിൽ വയനാടിൻ്റെ വികസനത്തിൽ അതൊരു നാഴികക്കല്ലായി മാറിയേനെ. മുള്ളംകൊല്ലിയുടെ ഉൾപ്പെടെ വികസനം സാധ്യമായേനെ. ഇതാണ് തോണിക്കടവ്. വാഹനങ്ങൾ ഇതുവരെ എത്തുള്ളൂ. ഇതിനപ്പുറം കബനി നദി കടക്കണമെങ്കിൽ കടത്തു തോണിയെ ആശ്രയിക്കണം. നമുക്കെന്തായാലും അപ്പുറത്തേക്കൊന്ന് പോയി വരാം. കബനിപ്പുഴയിപ്പോൾ കലങ്ങിമറിഞ്ഞ് ഒഴുകുകയാണ്. ഈ കടത്തു തോണികളെ അനവധി പേരാണ് ആശ്രയിക്കുന്നത്. കർണാടകയിൽ കൃഷി ചെയ്യുന്നവർ, വിദ്യാർത്ഥികൾ, മറ്റു തൊഴിലുകൾക്കായി ഇരു സംസ്ഥാനങ്ങളെയും ആശ്രയിക്കുന്നവർ. ഇവിടെ ഒരു പാലമുണ്ടായാൽ നേട്ടം പലതാണ്. കൽപ്പറ്റയിൽ നിന്ന് മൈസൂരുവിലേക്കുള്ള ദൂരം 110 കിലോമീറ്ററായി കുറയും. രാത്രികളിൽ അടയ്ക്കപ്പെടുന്ന ദേശീയപാതയ്ക്ക് ബദലാകാൻ പെരിക്കല്ലൂർ ബൈരക്കുപ്പ പാലത്തിന് കഴിയും. പക്ഷേ ഇതെന്ന് എന്ന ചോദ്യമാണ് ശേഷിക്കുന്നത്. ഞാനിപ്പോ ഇവിടെ തുടങ്ങിയിട്ട് ഒരു 12 വർഷം ആയിട്ടുള്ളൂ. ഇവിടെ പാലം യാഥാർത്ഥ്യമായിരുന്നെങ്കിൽ ചിലപ്പോ നിങ്ങളൊക്കെ ബാധിക്കില്ലായിരിക്കും, നിങ്ങളുടെ കഞ്ഞിടും. അല്ല, പാലം യാഥാർത്ഥ്യമായാലും ഞങ്ങൾക്ക് സന്തോഷമുള്ളൂ. എന്ന് പറഞ്ഞാൽ ഈ നാടിന്റെ ഒരു വികസനം ഞങ്ങൾ ഇങ്ങനെ ആഗ്രഹിക്കുന്ന കാര്യമാണ്. അവിടെ സാധനം വില കുറവാണോ? ഇങ്ങനെ ആൾക്കാരെ അങ്ങോട്ട് പോകാൻ കാരണം എന്താ? എന്തുകൊണ്ടാ? അവിടെ സാധനം വില കുറവുണ്ട്. ഈ ചെറിയ ചെറിയ ഐറ്റംസിന് വില കുറവുണ്ട്. മുന്തിയ സാധനത്തിനൊക്കെ നമ്മളെ ഇവിടുത്തെ കഴിഞ്ഞ് കേരളത്തിലെ കഴിഞ്ഞ് വില കൂടുതലും ഉണ്ട്. അവിടെ മൂലവെട്ടി ഇപ്പം ഇല്ല, അത് ചാരായ. മൂലവെട്ടി എന്ന് പറഞ്ഞാൽ ചാരായ. ഇപ്പം ചാരായ ഇല്ല, ബ്രാൻഡി മാത്രമേ ഉള്ളല്ലോ. ആ ഫ്രൂട്ടി പാക്കറ്റ് മാതിരി ഉണ്ടാവും. അതിൻ്റെ കട്ട് ചെയ്ത് ഒഴിക്കുന്നു, കഴിക്കുന്നു. ഫ്രൂട്ടി പൊട്ടിച്ച് കഴിക്കുന്നവർ തന്നെ.
നേരെ ഇവിടെ വരുന്നു, അക്കരെ പോകുന്നു, 10 രൂപ കൊടുക്കുന്നു, പോയി കഴിക്കുന്നു, തിരിച്ചു വരുമ്പോൾ ഇവിടെ 10 രൂപ കൊടുക്കുന്നു, അവർ പോകുന്നു, അത്രേ ഉള്ളൂ കാര്യങ്ങൾ പെട്ടെന്ന് വേണം. അങ്ങനെ നമ്മൾ ഭൈരക്കുപ്പയിലെത്തി. ഭൈരക്കുപ്പ എന്ന് പറയുന്നത് കർണാടകയാണ്. അതിർത്തി കടന്നു ദാ കർണാടകയിൽ എത്തിയിരിക്കുകയാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് അതുവരെ പോയി വരാം. ഇറങ്ങിയ വഴിക്ക് ഒരു ബാറ് കണ്ടു. മദ്യത്തിന് ഇവിടെ നമ്മുടെ കേരളത്തെ അപേക്ഷിച്ച് കർണാടകത്തിൽ ഇത്തിരി വില കുറവുണ്ട്. സ്വാഭാവികമായും ആളുകൾ ഇവിടേക്ക് എത്തും, മദ്യപിക്കാൻ വേണ്ടി വരും. അങ്ങാടി തൊട്ട് മുകളിലാണ്. അങ്ങാടിയിലേക്ക് വരെ ഒന്ന് നമുക്കൊന്ന് പോവാം. പാലം 1993 ആറ്റം 1993 ഇങ്ങനെ തർക്കം ഇട്ടിരുന്നു. അതെ, 1994 ആറ്റം. പിന്നീട് അതിനെപ്പറ്റിയൊന്നും വന്നിട്ടില്ല ഇതുവരെ. ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് വരുന്നുള്ള പ്രതീക്ഷയിൽ വന്നിരുന്നെങ്കിൽ എല്ലാവർക്കും വളരെ ഉപകാരമായിരുന്നു. കാരണം ഒരുപാട് സ്കൂൾ കുട്ടികൾ പഠിക്കാൻ പോകുന്നുണ്ട്. എല്ലാവരും മറ്റൊന്നിനെ ആശ്രയിച്ചിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. ഇവിടെയുള്ള ആളുകളൊക്കെ ജോലിക്ക് വേണ്ടി പോകുന്നതൊക്കെ അക്കരയിലേക്കാണ് പോകുന്നതും വരുന്നതെല്ലാം. അത്യാവശ്യം ഒരു ചെറിയ തോതിലൊക്കെ ഒരു ഇത്തിരി അടിച്ച് പണിയും കഴിച്ച് ക്ഷീണം മാറുന്നവനാണെങ്കിൽ ഇവിടെ വന്ന് പറഞ്ഞാൽ അടിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ആവശ്യത്തിനുള്ള ലഹരി കിട്ടും. അത് ഉദ്ദേശിച്ചിട്ട് ആൾക്കാർ വരുന്നത്. അങ്ങനെ വരുന്നുള്ള ആൾക്കാരല്ല, വേറെ യാത്രക്കാർ കുറവാണ്. അത്യാവശ്യം ബാംഗ്ലൂർ മൈസൂർ പോകുന്ന ആൾക്കാരൊക്കെ കുറവാണ്. ഒരു നല്ല തോണിയാത്ര സാധ്യമായി കബനി നദി. പക്ഷേ ഒരു പാലം വേണമെന്നുള്ള ആവശ്യം ഇപ്പോഴും ഉന്നയിക്കുന്നുണ്ട് നാട്ടുകാർ. ഒരു നടപ്പാലമെങ്കിലും എന്നുള്ളതാണ് അവർ ഉന്നയിക്കുന്ന ആവശ്യം. അത് സാധ്യമാകുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. വിധിദിനത്തിൽ 24 മാജിക്, ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24.